ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ തിയേറ്ററുകളിലേക്ക് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച എത്തിയപ്പോഴത്തെ നാല് ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞ സിനിമയാണല്ലോ രജനീകാന്ത് നായകനെ എത്തിയ ജയിലർ. സിനിമയിൽ രജനീകാന്തിനോടൊപ്പം തന്നെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണല്ലോ ശിവരാജ് കുമാറിന്റെയും ഒപ്പം തന്നെ നമ്മുടെ ലാലേട്ടിന്റെയും. ഇതിൽ മാത്യു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലാലേട്ടൻ കേരളത്തിൽ മാത്രമല്ല അന്യനാടുകളിലെല്ലാം തന്നെ വൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിനിടയിലെ ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലും ലുക്കും സ്വാഗതം തന്നെ കണ്ട ഒരുപാട് പ്രേക്ഷകർ ലാലേട്ടൻ്റെ ഒരു കഥാപാത്രത്തിന് മാത്രമായിട്ട് ഒരു സിനിമ വരുമോ എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാനായിട്ട് ഇടയായി. മാത്യു എന്നൊരു കഥാപാത്രത്തിന് വെച്ചൊരു സിനിമ വരാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം മാത്യു എന്ന കഥാപാത്രത്തെയും അതോടൊപ്പം തന്നെ നരസിംഹനെയും മുത്തുവെൽപ്പാണ്ടിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ജയിലറിന്റെ അടുത്ത പാർട്ട് അതല്ലെങ്കിൽ സീക്വൽ പ്രീക്വൽ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പാർട്ട് വരികയാണെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുവെയുണ്ട്. എന്തായാലും നെൽസൺ രജനി കോംബോയിൽ വീണ്ടും ഒരു സിനിമ വരികയാണെങ്കിൽ അത് ഇങ്ങനൊരു സിനിമയാകട്ടെ എന്നൊരു ആശംസയും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ട് വരികയാണെങ്കിൽ അത് പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. സിനിമയിലെ ലാലേട്ടൻ്റെ രണ്ടാമത്തെ എൻട്രിക്ക് വേണ്ടിയുള്ള ലുക്ക് ടെസ്റ്റിനിടയിലുള്ള ഏറ്റവും പുതിയൊരു ഫോട്ടോഷൂട്ടിനിടയിലുള്ള ഒരു സ്റ്റില് കൂടി ഇന്ന് ലാലേട്ടൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ ഈ ലുക്കും തരംഗമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിലെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില് കൂടി ഇന്ന് ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ലൊക്കേഷൻ കാണുമ്പോൾ അത് തമിഴ്നാട്ടിലെ സിനിമയുടെ ഷെഡ്യൂളിനിടയിലുള്ള ഒരു സ്റ്റില്ലാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. LJP സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തി വരാനിരിക്കുന്ന സിനിമയിൽ ഏറെ പ്രതീക്ഷകളോടെയാണ് ലാലേട്ടൻ്റെ ആരാധകരും സിനിമാ പ്രേമികളും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലെ ജിഷാദ് ഷംസുദ്ദീൻ എന്ന ലാലേട്ടൻ്റെ ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് അമാനുഷിക കഥാപാത്രമാണ് ലാലേട്ടൻ്റെ സിനിമയിലെന്നാണ്. എന്തായാലും ലാലേട്ടൻ്റെ സിനിമയിലെ കഥാപാത്രം ഞെട്ടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിനിടയിലെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് ഓണക്കാലത്ത് ഉണ്ടാകുമെന്ന് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ആ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാനായിട്ട് വരും ദിവസങ്ങളിൽ പ്രേക്ഷകർ കാത്തിരിക്കൂ. ജയിലർ പോലെ തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിച്ച മറ്റൊരു തമിഴ് സിനിമയാണല്ലോ കമലഹാസൻ നായകനെ എത്തിയ വിക്രം. സിനിമയിൽ വെറും 5 മിനിറ്റ് റോളിലെത്തിയ നമ്മുടെ റോളക്സ് എന്നൊരു കഥാപാത്രത്തിന്റെ വൻ തരംഗമായിരുന്നല്ലോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് കഴിഞ്ഞത്. ലോകേഷിന്റെ സംവിധാനത്തിൽ റോളക്സ് എന്ന പേരിൽ ഒരു സിനിമ വരാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണ്. ഇപ്പോഴത്തെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂര്യ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. സൂര്യ ആരാധകരുടെ ഫാൻസ് മീറ്റിൽ സൂര്യ തന്നെ വെളിപ്പെടുത്തിയ കാര്യം ഇങ്ങനെയായിരുന്നു. ഈ അടുത്ത കാലത്ത് റോളക്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കഥ തന്നോട് ലോകേഷ് നറേറ്റ് ചെയ്തു എന്നും അതിൽ താൻ ഇംപ്രസ്ഡ് ആണ് എന്നാണ് സൂര്യ അറിയിച്ചിരിക്കുന്നത്. ഷൂട്ടിങ്ങും അധികം വൈകാതെ ആരംഭിക്കുമെന്നൊരു സൂചന കൂടി സൂര്യ നൽകുന്നുണ്ട്. ഇനി അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം എല്ലാം തന്നെയാണ് വരേണ്ടത്. ഇതിനിടയിലെ ലോകേഷിന്റെ ഡ്രീം പ്രോജക്റ്റായ ഇരുമ്പ് കൈ മായാവി ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് സൂര്യ കൺഫേം ചെയ്തിരിക്കുകയാണ്. റോളക്സ് എന്ന സ്റ്റാൻഡ് അലോൺ സിനിമയ്ക്ക് ശേഷമായിരിക്കും ഇരുമ്പ് കൈ മായാവി എന്ന സിനിമയിലേക്ക് കടക്കുക. കാത്തിരിക്കൂ കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടാൽ.